മനുഷ്യജീവിതം
ഒരു മനുഷ്യന് ഏറ്റവും നല്ല വ്യക്തിയായി ജീവിക്കുവാൻ
ആ കുട്ടിയോട് അശ്വിനും ആ കുട്ടി
ആനന്ദത്തോടെ പരുഷമായി ഖബറിൽഹത്താബിനോട് സംസാരിക്കുകയാണ്. തന്റെ മുന്നിൽ നിൽക്കുന്ന നാട് ഭരിക്കുന്ന ഖലീഫയാണെന്ന് അറിയില്ല. ആ പെണ്ണ് പറഞ്ഞു, നാട്ടിലെ ഖലീഫ തീരുമാനിച്ചത് ഒരു നിയമമുണ്ട്. ആ നിയമം മുലകുടിമാറി കുട്ടികൾക്ക് മാത്രമാണ് റേഷൻ കിട്ടുക. അതുകൊണ്ട് ഞാൻ എന്റെ കുട്ടിയുടെ മുലകുടി മാറ്റാൻ വേണ്ടി കഷ്ടപ്പെടുകയാണെന്ന് ഭദ്രാജിയുടെ നിശബ്ദതയിൽ ഒരു പെണ്ണിന്റെ ഘോഷാകുലമായ ശബ്ദം ശേഷിക്കുന്ന സമയത്തിൽ ശക്തമായി ജീവിതത്തിലുടനീളം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുന്ന കുറെ വ്യക്തികൾ കൂടി
ചേർന്ന ഒരു സമൂഹമുണ്ടല്ലോ, അത് നേരായ സമൂഹമായിരിക്കും. നേരുള്ള വ്യക്തികളാൽ ഉണ്ടാക്കപ്പെടുന്നത് നേരായ സമൂഹമാണ്. നല്ല നല്ല മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് നല്ല സാധനമായി മാറുക. ഡ്യൂപ്ലിക്കേറ്റുകളോ നിലവാരമില്ലാത്തതോ ആയ വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു സാധനം അതിന് നിലനിൽപ്പുണ്ടാവില്ല. ഈ പള്ളി തന്നെ നല്ല കട്ടയും നല്ല ശുചിത്വം അതുപോലെയുള്ള നല്ല വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതിനാൽ ഇതിങ്ങനെ ശക്തമായി നിലനിൽക്കുന്നു, കാലങ്ങളായി കേടുപറ്റാതെ നിൽക്കുന്നു. അതേസമയത്ത് ഇതിന്റെ അടിത്തറ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതിന്റെ ചുവരുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് നിലവാരമില്ലാത്ത സിമെന്റുകളും കട്ടകളും ഉണ്ടാണെങ്കിൽ കാലാന്തരേണ പൊളിഞ്ഞു വീഴുമെങ്കിൽ സംശയമേ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോ നേരുള്ള കുറെ വ്യക്തികളുടെ സമൂഹമാണ് നേരായ സമൂഹം എന്നത്. ആ സമൂഹം വിപ്ലവം സൃഷ്ടിക്കപ്പെടുന്ന സമൂഹമാണ്. ഞാൻ മദീനയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരു നമസ്കാരത്തിന്റെ സമയത്ത് മറ്റൊരാൾ മറ്റൊരു ദേശത്തിന്റെ ചില ആളുകൾ മദീന അങ്ങാടിയിലേക്ക് വരികയാണ്. മദീന അങ്ങാടി തുറന്നു കിടക്കുകയാണ്. മദീന അങ്ങാടി സാധന സാമഗ്രികളെല്ലാം കടകളിൽ ഇരിപ്പുണ്ട്. ഒരു കടയും താഴ്ന്നിട്ട് കൂട്ടിയിരിക്കുകയാണ്. എല്ലാം ഇങ്ങനെ തുറന്നിരിക്കുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, ഇപ്പോൾ നമസ്കാരത്തിന്റെ സമയമാണ്, എല്ലാവരും പള്ളിയിലാണ് ഉള്ളത്. ഈ സാധനങ്ങളൊക്കെ കൂടെ തുറന്നു കിടന്നാൽ ആരെങ്കിലും എടുത്തോണ്ട് പോകൂലേ? പോകൂല. എന്തുകൊണ്ട് എടുത്തുകൊണ്ട് പോകില്ല? അന്യന്റെ ഒരു സാധനം താൻ ഉടമപ്പെടുത്തിയാൽ അതിന് തന്റെ റഫിൻ്റെടുത്ത് പിടിച്ചു നിർത്തപ്പെടുമെന്നും അവിടെ അള്ളാഹുവിൻ്റെടുത്ത് ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുമുള്ള ശക്തമായ വിശ്വാസം ഹൃദയാന്തരാളങ്ങളിലേക്ക് രൂഢമൂലമായ ഒരു സമൂഹമാണ് വിടുന്നത്. അതുകൊണ്ട് തന്നെ അന്യന്റെ ഒരു ചെറു പരിമണി, ഒരു ചെറു തരി അപഹരിക്കപ്പെടില്ല. അതൊരു നല്ല സമൂഹമാണ്, തൗഹീദിനാൽ വാർത്തെടുക്കപ്പെട്ട നല്ല സമൂഹമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിന്റെ വഴിത്താരയിൽ ഇങ്ങനെ ഒരു സമൂഹത്തെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ആ സമൂഹം വിശ്വാസികളെന്ന് പറയപ്പെടുന്ന സമൂഹത്തിൽ പോലും വളരെ മോശമായി, വളരെ മോശമായ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ട് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെറിയോ തെറ്റോ എന്നത് ഘോര വിഷയമാണ്. പക്ഷെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ മുസ്ലിം സമുദായത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. മാത്രമല്ല, തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അവസാനത്തോട് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി തൂക്കുകയറിലേക്ക് അഥവാ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തൂക്കുകയറിലേക്ക് വീഴുന്നത്. നിങ്ങൾ അറിയണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശ്വാസ സമൂഹത്തിന് ശക്തമായ വിശ്വാസവും കർമ്മങ്ങളും പഠിപ്പിച്ചു കൊടുത്ത ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ എന്ത് സംഭവിച്ചാലും അതെന്റെ രക്ഷിതാവിന്റെ തീരുമാനമാണ്. ഏത് നന്മകൾ കടന്നു വന്നാലും ഏത് പ്രയാസങ്ങൾ പിടികൂടിയാലുമെല്ലാം എന്റെ വർദ്ധിപ്പ് തീരുമാനിച്ചതാണ് എന്ന വിശ്വാസത്തിന്റെ ശക്തമായ മേഖല അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോഴാണ്. അതാ ഞാൻ പറഞ്ഞത്, തൗഹീദ് ഇല്ലാതെ വന്നാൽ പരാജയമാണ്. തൗഹീദ് ഉണ്ടെങ്കിലാണ് നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന ഒരു രോഗാന്തരമായ അടക്കം ഉണ്ടായാൽ പോലും മരണം ആഗ്രഹിക്കരുത് എന്ന് പ്രവാചകൻ പറയുന്നത് കാണാം. കാരണം ഒരു വിശ്വാസി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അയാൾ നന്മ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. സമൂഹത്തിന് അയാളെ കൊണ്ട് നന്മയെ ഉണ്ടാവും. സമൂഹത്തിന് അയാളെ കൊണ്ട് ഏറ്റവും ഗുണപരമായ വിഷയങ്ങളാണ് ഉണ്ടാവുക. ഒരു തിന്മയും ഒരു മോശവും അയാൾക്ക് ഉണ്ടാവുകയില്ല എന്നതാണ്. ഇപ്പോ നാം അറിയേണ്ടത്, ഞാൻ എന്ന വ്യക്തി, ഞാൻ എന്ന വ്യക്തികളെ ഉൾപ്പെടുന്ന സമൂഹം അത് നേരുള്ള സമൂഹമായി തീരണമെങ്കിൽ നേരായ വ്യക്തികളെ കൊണ്ടാവണം എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ കുറെ നേരുള്ള വ്യക്തികളെ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ അയച്ചിട്ടുള്ളത്. ആ പ്രവാചകന്റെ നിയോഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്ന വാചകമുണ്ട്. ويعلمهم الكتاب والحكمة وإن كانوا
രക്ഷകരായ സമൂഹത്തിന് അവരിൽ നിന്ന് തന്റെ ദൈവദൂതനെ നിയോഗിച്ചവനാണ് അല്ലാഹു. ആ ദൈവദൂതന്റെ പ്രവർത്തനം അദ്ദേഹം ദൈവദൂതൻ അവരെ സംസ്കരിക്കുന്നു, അവർക്ക് വേദഗ്രന്ഥവും അനുബന്ധ വിജ്ഞാനികളും പഠിപ്പിച്ചു കൊടുക്കുന്നു. അവർ മുൻപ് വ്യക്തമായ അതെ പരിപൂർണമായി തകർന്നു പോയ ഒരു സമൂഹത്തിനെ അവരെ ശക്തമായി തിരിച്ചു കൊണ്ടുവരുന്നതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അനുസ്വരമായ മന്ത്രോച്ചാരണത്തിലൂടെ ശക്തമായ പരിവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ഉന്നതന്മാരായി തീരുകയാണ് അവർ ചെയ്യുന്നത്. ജീവിതത്തിലുടനീളം അവരുടെ
വെയിറ്റിൽ അഞ്ചുകയും ചെയ്തു. പക്ഷേ ആന്തരീയമായ വിധിയുടെ മുന്നിൽ കീഴടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ മയ്യത്തെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് അവർ വീട്ടിൽ വന്ന് സന്തോഷത്തോടെ ജീവിക്കേണ്ടതാണ്. അതിന്റെ കൂടെ വന്ന പെങ്ങളപ്പുറത്തെ വീട്ടിൽ നിന്ന് കുട്ടി കരയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വാപ്പ പ്രയാസപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം, ജീവിതത്തിന്റെ നിമിഷാർത്ഥങ്ങളിൽ ഒഴിഞ്ഞു പോകാവുന്ന ഈ ജീവിതത്തിന്റെ മുന്നിൽ എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നേടിയെടുക്കാനുള്ളത്, എന്ത് കസേരയാണ് നമുക്ക് വേണ്ടത്, എന്ത് അധികാരത്തിന്റെ വിഷയമാണ് നമുക്ക് വേണ്ടത്, എന്ത് മേൽക്കോയ്മയാണ് നമുക്ക് വേണ്ടത്, ആരെയാണ് നമുക്ക് പരിരക്ഷിക്കാനുള്ളത്, ആരെയാണ് നമുക്ക് ആക്ഷേപിക്കാനുള്ളത്, ആരെയാണ് നമുക്ക് കളിയാക്കാനുള്ളത്. അടുത്ത നിമിഷം നാം കളിയാക്കിയവരായിരിക്കും നമ്മുടെ മയ്യത്തിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അല്ലാഹു എന്നയാളെ പറയുന്നത്. ഒരു പക്ഷേ അടയാളുടെ നാവിൽ മാത്രമായി ഒതുങ്ങി പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമില്ലാതെ വരും. അയാളുടെ മനസ്സിൽ നിന്ന് വരണം അല്ലാഹു എന്നത്. പ്രിയപ്പെട്ടവരെ അവിടുത്തെ ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം പറഞ്ഞു.
പക്ഷെ ഇതൊന്നും കാണാതെ ഇതൊന്നും മാത്രം ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. സമൂഹത്തിൽ നിലപ്പ് ഞാൻ പ്രസംഗിച്ച പ്രസംഗം, ഈ പ്രസംഗത്തിന് ആദ്യം മുതലുള്ള ഭാഗത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രമാണെങ്കിൽ എടുത്തു വെക്കാം. ഒരു ഭാഗം എടുത്തു വെച്ചിട്ട് പറയാമെന്ന് ഇപ്പൊ കണ്ടോ, അയാള് അവരുടെ നേതാക്കന്മാരെ തന്നെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ അവരെ തന്നെ വെച്ചിട്ടുള്ളിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, എടുത്തു വെക്കാം. അതൊക്കെ ദോഷിക വ്യക്തികളായ ആളുകളുടെ പ്രവർത്തനമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട വാരണാകരയിലെ നേതാക്കന്മാരോടും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളോടും എന്നേക്കാൾ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരോടും പ്രവർത്തന പരിചയമുള്ള നേതാക്കളോടും ഒക്കെ പറയാനുള്ളത്, ഈ ക്യാമ്പയിൻ അത് നമ്മുടെ മഹല്ലിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാകുന്നതാണ്. COVID-19 എന്ന ഈ വലിയ മഹാമാരി നിലനിൽക്കുമ്പോൾ തന്നെ അതിന്റെ പ്രോട്ടോക്കോളുകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നിടത്തോളം നമുക്ക് ചെയ്യാവുന്നതാണ്. ആളുകളോട് ഈ വിഷയം സംസാരിക്കുകയും പഠിപ്പിക്കുകയും നമ്മുടെ മഹല്ലിൽ അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ക്യാമ്പയിൻ ഏറ്റവും ഉന്നതമായി ചെയ്യും. അതിനുവേണ്ടിയാവണം നമ്മുടെ പ്രവർത്തനം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ കൂടിച്ചേരലുകളും അല്ലാഹു ഖൈറാക്കി തരുമാറാവട്ടെ. എല്ലാ നിലക്കും സന്തോഷത്തോടെ ജീവിച്ച് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പൊരുത്തത്തിന് വേണ്ടിയും അവന്റെ ദീനിന്റെ പ്രചാരണത്തിൽ ഏർപ്പെട്ടവരാണ്. അല്ലാഹു എല്ലാം സ്വീകരിച്ച അർഹമായി പ്രതിഫലം അനുഗ്രഹിക്കുമാറാവട്ടെ. മുഴുവനും അല്ലാഹു സ്വീകരിക്കാത്തതായി തീർന്നാൽ അതിനേക്കാളും വലിയ പരാജയം പറയില്ലല്ലോ. അല്ലാഹു എല്ലാം